ഹലോ ഫ്രണ്ട്സ്, ഗുലാബ് ജാമുൻ മിക്സ് കൊണ്ട് കപ്പ് കേക്ക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 3/4 കപ്പ് ഗുലാബ് ജാമുൻ മിക്സ് ഒരു ബൗളിലേക്ക് ഇടാം. അതേ ബൗളിലേക്ക് തന്നെ നമുക്കൊരു 3/4 കപ്പോളം മൈദ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അരിച്ച് ഈ ഗുലാബ് ജാമുൻ മിക്സിലേക്ക് ഇടാം. ഇവിടെ അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പുമെല്ലാം മൈദയിലേക്ക് ഈവണായിട്ട് മിക്സ്ഡാകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാഷ്നട്ട്സ് ചോപ്പ് ചെയ്തിടാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇടാം. പിന്നെ വീണ്ടും 3/4 കപ്പ് പഞ്ചസാരയും ഇടാം. പഞ്ചസാര എന്ന് പറയുമ്പോൾ കാസ്റ്റർ ഷുഗറാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പൊടിച്ച പഞ്ചസാരയായാലും ഇട്ടാൽ മതിയാവും. ഇത് ഒരു പാറ്റിൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് നെയ്യും 1 കപ്പ് പാലും ഒഴിക്കാം. എന്നിട്ട് സ്പാറ്റിൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഒറ്റപ്പൊടി പോലും നനയാതിരിക്കരുത്. മുഴുവൻ നന്നായിട്ട് ഇളക്കി ഇളക്കി എല്ലാം വെൽ ഇൻകോർപ്പറേറ്റഡ് ആവുന്നത് വരെ ഇളക്കണം. അതിനുശേഷം നമുക്ക് കപ്പ് കേക്ക് ടിൻ എടുത്ത് വെക്കാം. അതിലേക്ക് കപ്പ് കേക്ക് ലൈനേഴ്സ് വയ്ക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഉപയോഗിച്ച് ഇതേ അളവിൽ ബാറ്റർ ഓരോ കപ്പ് കേക്ക് ലൈനേഴ്സിൻ്റെ ഉള്ളിലേക്കും ഇടാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഓവണിലേക്ക് വയ്ക്കാം. ഓവൺ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഈ കപ്പ് കേക്കിൻ്റെ ടിൻ വയ്ക്കാം. എന്നിട്ട് ഒരു 12 to 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തതിന് ശേഷം എടുക്കാം. ഇപ്പോൾ ഗുലാബ് ജാമുൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരെണ്ണം ഒടിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, എല്ലായിടും നന്നായി ബേക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.